ഹലോ എവറി വൺ, ബയോ ഓഷ്യൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മ്യൂട്ടേഷൻ തിയറീനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹ്യൂഗോ ഡിവറസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് മ്യൂട്ടേഷൻ തിയറി. അപ്പോൾ തിയറീനെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഉടനെ ലഭിക്കുന്നതായിരിക്കും. 1848 മുതൽ 1935 വരെ ജീവിച്ചിരുന്ന ഒരു ഡച്ച് ബൊട്ടാനിസ്റ്റ് ആയിരുന്നു ഹ്യൂഗോ ഡിവറസ്. അദ്ദേഹം 1900s മെന്റലിസം റീഡിസ്കവർ ചെയ്ത മൂന്ന് ആളുകളിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഒരു പുതിയ സ്പീഷീസിന് എങ്ങനെയാണ് എവല്യൂഷൻ സംഭവിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു തിയറിയുടെ ബേസിസിലാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. ആ തിയറിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ വിളിക്കുന്നത്. ഈ ഒരു തിയറി അദ്ദേഹം പോസ്റ്റുലേറ്റ് ചെയ്തത് ഒരു ഓർണമെന്റൽ പ്ലാന്റിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ്. ആ പ്ലാന്റ് എന്ന് പറയുന്നതിന്റെ പേര് ഈവനിങ് പ്രിംറോസ്, അല്ലെങ്കിൽ അതിന്റെ സയന്റിഫിക് നെയിം ഒയിനോതേറ ലമാക്കിയാന എന്നുള്ളതാണ്. ഈ പ്ലാന്റിൽ എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഒബ്സർവേഷൻസിലൂടെയാണ് അദ്ദേഹത്തിന് മ്യൂട്ടേഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. അദ്ദേഹം പറയുന്നത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ സ്പീഷീസ് ഇവോൾവ് ചെയ്യുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പിലൂടെയാണ്. ഇങ്ങനെ ഒരു പുതിയ സ്പീഷീസ് ഇവോൾവ് ചെയ്തതിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ടാകില്ല എന്നാണ് ഡിവറസ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പീഷീസിന് അല്ലെങ്കിൽ ഒരു ഓർഗാനിസമിന് എന്തെങ്കിലും സഡൻ ആയിട്ടൊരു ലാർജ് വേരിയേഷൻ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പുതിയ ഒരു എവല്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഡിവറസ് പറയുന്നത്. ഈ ഒരു സഡൻ ആൻഡ് ലാർജ് ആയിട്ടുള്ള വേരിയേഷനെയാണ് അദ്ദേഹം മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് പെട്ടെന്നൊരു മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡനും അതുപോലെ തന്നെ ലാർജ് ആയിട്ടുള്ള വേരിയേഷൻ. മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ മ്യൂട്ടേഷൻ ഈ ജീവിയുടെ അല്ലെങ്കിൽ ഈ സ്പീഷീസിൻ്റെ അല്ലെങ്കിൽ ഈ ഓർഗാനിസത്തിൻ്റെ എവല്യൂഷന് കാരണമാകും. ആ എവല്യൂഷൻ വഴിയായിട്ട് ഒറ്റ സ്റ്റേജിൽ ഒറ്റ സ്റ്റെപ്പിലൂടെ അതൊരു പുതിയ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇതാണ് ഡിവറസ് പറഞ്ഞത്. പക്ഷേ ഈ ഡിവറസിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് ഡാർവിൻ്റെ ഒരു ഗ്രാജുവൽ ഡാർവിൻ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു സ്പീഷീസ് ഇവോൾവ് ചെയ്യുന്ന ഒരു ഗ്രാജുവൽ പ്രോസസ്സിലൂടെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഗ്രാജുവൽ പ്രോസസ്സിനെതിരായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു ഡിവറസിനുണ്ടായിരുന്നത്. ഡിവറസ് നെതർലൻഡ്സിലെ ഹാർലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ജനിച്ചത്. 1848 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രൈമറി എഡ്യൂക്കേഷന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. ലെക്ചറായിട്ടാണ് ജോയിൻ ചെയ്തത്. 1877 ജോയിനിങ്. അതിനുശേഷം അവിടുത്തെ തന്നെ പ്ലാന്റ് ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ആംസ്റ്റർഡാമിലെ ബൊട്ടാനിക്കൽ ഗാർഡൻസിലെ ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. 1918 അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. റിട്ടയർ ചെയ്തതിന് ശേഷവും ഇത്തരത്തിൽ മ്യൂട്ടേഷൻ സംബന്ധമായിട്ടുള്ളതും എവല്യൂഷൻ സംബന്ധമായിട്ടുള്ളതുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക്സുകൾ, ഈ ഇവനിങ് പ്രിംറോസ് അല്ലെങ്കിൽ ഒയിനോതേറ ലമാക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റിലുള്ള അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അദ്ദേഹം കണ്ടിന്യൂ ചെയ്തിരുന്നു. ഈ പ്ലാന്റ് ഒയിനോതേറ ലമാക്കിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാന്റ് ഒരു അമേരിക്കൻ നേറ്റീവ് ആണ്. ഒരു ബയനിയൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 1.5 മുതൽ 2 മീറ്റർ വരെയാണ് അതിന് ഹൈറ്റ് ഉള്ളത്. അതുപോലെ തന്നെ മഞ്ഞ കളറിലെ പൂവാണത് ഉണ്ടാക്കാറുള്ളത്, അല്ലെങ്കിൽ മഞ്ഞ കളറിൽ പൂവാണ് അതിനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഈവനിങ് പ്രിംറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമൺ നെയിം ഈ ഒരു ചെടിക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പൂക്കൾ വിരിയുന്നത് പൊതുവെ വൈകുന്നേര സമയങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതിന് ആ ഒരു പേര് വന്നിട്ടുള്ളത്. പിന്നെ ഈ പ്ലാന്റിൻ്റെ റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കോമൺലി സെൽഫ് ഫെർട്ടിലൈസേഷനിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ബീസും മോത്തും വഴിയായിട്ട് പോളിനേഷൻ സംഭവിക്കുമ്പോഴാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. ഇനി 1885 കാലഘട്ടങ്ങളിൽ നോർമൽ ഒറിജിനൽ വൈൽഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ കൂടെ തന്നെ ഡിവറസിന് രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസും കൂടെ കാണാനായിട്ട് സാധിച്ചു. ഇതേ സെയിം പ്ലാന്റിൻ്റെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസും കൂടെ കാണാനായിട്ട് സാധിച്ചു. അതിനെ അദ്ദേഹം പേരിട്ട് വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഒരു വെറൈറ്റീനെ ഒയിനോതേറ ബ്രെവി സ്റ്റൈലിസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത്. ആ ഒരു ചെടിക്ക് വളരെ ഷോർട്ട് സ്റ്റൈൽഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ വെറൈറ്റീനെ ഒയിനോതേറ ലെവി ഫോളിയ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അതിന് സ്മൂത്ത് ആയിട്ടുള്ള ലീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വെറൈറ്റീസിനെ ഒരു ഹൈബ്രിഡ് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഹൈബ്രിഡ്സ് എന്നുള്ള രീതിയിലല്ല ഡിവറസ് കണക്കാക്കിയിരുന്നത്, പകരം മ്യൂട്ടൻസ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കിയിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒയിനോതേറ എന്ന് പറയുന്നത് ഒരു സെൽഫ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂട്ടൻസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ കണക്കാക്കിയിരുന്നത്. അതിനുശേഷം ഒരു 8 വർഷത്തോളം അദ്ദേഹം ഈ 3 വെറൈറ്റീസിനെയും കൂടെ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ റിയർ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 54,343 പ്ലാന്റ്സാണ് അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ റിയർ ചെയ്ത് വെച്ചത്. അങ്ങനെ റിയർ ചെയ്തതിൽ 837 മ്യൂട്ടൻസ് ആയിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മ്യൂട്ടൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് 837 കിട്ടി, ബാക്കിയെല്ലാം വൈൽഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കിട്ടിയത്. അതിനുശേഷം വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ള പ്ലാന്റുകളെ അദ്ദേഹം എലിമെന്ററി സ്പീഷീസ് എന്ന് പേരിട്ടാണ് വിളിച്ചത്. മ്യൂട്ടൻറ്റുകളെ 4 ടൈപ്പ് ആയിട്ട് അദ്ദേഹം വിളിച്ചു.
പ്രോഗ്രസീവ് സ്പീഷീസ്, റെട്രോഗ്രസീവ് സ്പീഷീസ്, ഡീഗ്രസീവ് സ്പീഷീസ് ആൻഡ് ഇൻകോൺസ്റ്റന്റ് സ്പീഷീസ് എന്നുള്ള നാല് പേരിലാണ് അദ്ദേഹം വിളിച്ചത്. ഓരോന്നും എന്താന്ന് നോക്കാം. പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മ്യൂട്ടന്റുകൾക്ക് ഒന്നോ രണ്ടോ ക്യാരക്ടറുകൾ, ഒറിജിനൽ ആയിട്ടുള്ള വൈൽഡ് ആയിട്ടുള്ള പ്ലാന്റിൽ കാണപ്പെടാത്ത തരത്തിലുള്ള ഒന്നോ രണ്ടോ ക്യാരക്ടറുകൾ ഈ ഒരു പ്ലാന്റിൽ പ്രസന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു മ്യൂട്ടന്റിൽ പ്രസന്റ് ആയിരുന്നു. അത്തരത്തിലുള്ള സ്പീഷീസിനെ പ്രോഗ്രസീവ് സ്പീഷീസ് എന്ന് അദ്ദേഹം പേരിട്ട് വിളിച്ചു. ലാർജ് സൈസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ റെഡ് വെയിൻഡ് ആയിട്ടുള്ള ഒരു ഫോം ആയിരുന്നു പ്രോഗ്രസീവ് സ്പീഷീസ്. റെട്രോഗ്രസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഈ ഒരു മ്യൂട്ടനിൽ പാരന്റലായിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറച്ചൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്തും അതുപോലെ തന്നെ സ്ലെൻഡർ ആയിട്ടുള്ള ലീവ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റൈൽഡ് ആയിരുന്നു, ഡ്വാർഫ് ആയിരുന്നു, സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രത്യേകതകളുള്ള ഒരു മ്യൂട്ടൻറ്റും ഒപ്പം പാരന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന മ്യൂട്ടൻറ്റിനെ റെട്രോഗ്രസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഡിഗ്രസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം കഴിയും തോറും ഇവരുടെ കുറച്ചൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ലോസ്റ്റ് ചെയ്തു പോയി, നശിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സർവൈവൽ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ട് മാറി. ക്ലോറോഫിൽ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റൊക്കെ അത്തരത്തിലാണ് ഈ ഡിഗ്രസീവ് ആയിട്ടുള്ള സ്പീഷീസിനെ ക്യാരക്ടറൈസ് ചെയ്തത്. അപ്പോൾ അവർക്ക് അവരുടെ എസെൻഷ്യൽ, അവരുടെ എക്സിസ്റ്റൻസിന് എസെൻഷ്യൽ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് അവരുടെ ആ ഒരു ഗ്രോത്ത് ലിമിറ്റഡ് ആയിരുന്നു. അത്തരത്തിലുള്ള സ്പീഷീസിന് ഡിഗ്രസീവ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് അദ്ദേഹം വിളിച്ചു. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള മ്യൂട്ടൻ്റ് ആയിരുന്നു ഇൻകോൺസ്റ്റന്റ് സ്പീഷീസ് എന്ന് പറയുന്നത്. അവര് പാരന്റായിട്ടുള്ള ഒരു പ്ലാന്റിനെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്തത്, പക്ഷെ ഒക്കേഷണലി അവർ മ്യൂട്ടൻസിനെ ഡെവലപ്പ് ചെയ്തിരുന്നു. രണ്ട് രീതിയിലുള്ള ഒബ്സർവ് അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളും അവർ കാണിച്ചിരുന്നു. ഒന്ന് പാരന്റിലായിട്ടുള്ള കാര്യങ്ങൾ അവർ ബിഹേവ് ചെയ്തിരുന്നു എന്നുള്ളത്, അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒക്കേഷണലി അവർ മ്യൂട്ടൻ്റായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും ഒരുമിച്ച് വരുന്ന തരത്തിലുള്ളതിനെയാണ് ഇൻകോൺസ്റ്റന്റ് സ്പീഷീസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി നമുക്ക് മ്യൂട്ടേഷൻ തിയറിയുടെ സാലിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഈ മ്യൂട്ടേഷൻ തിയറിയിൽ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ലാർജ് സഡൻ അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻസ് കൊണ്ടിട്ടാണ് പുതിയൊരു സ്പീഷീസ് ഉണ്ടാകുന്നത്, ഒരു സിംഗിൾ സ്ട്രോക്കിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഗ്രാജുവൽ ആയിട്ടുള്ള അക്യുമുലേഷൻ കൊണ്ടിട്ടല്ല, അല്ലെങ്കിൽ ഗ്രാജുവലി നമ്മൾക്ക് ഉണ്ടാകുന്ന കുറെ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷമല്ല, പകരം ഒറ്റ സ്റ്റെപ്പിൽ സഡനും അതുപോലെ തന്നെ ലാർജും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻ കൊണ്ടിട്ടാണ് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് എന്നാണ് ഡിവ്രസ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫോംസ് ഇതിന്റെ ഇടയിൽ, ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസ് ആയിട്ട് എവല്യൂഷൻ ചെയ്യുന്നതിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒറ്റ ഡയറക്ഷനിൽ നടക്കുന്നതാണ്. ആദ്യം ഉണ്ടായിരുന്ന സ്പീഷീസിൽ നിന്ന് ഒരു പുതിയ സ്പീഷീസിലേക്ക് ഉണ്ടാകുന്നു, പുതിയ സ്പീഷീസ് രൂപപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഡയറക്ഷൻ. അതല്ലാതെ റിവേഴ്സ് കണ്ടീഷനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷനിലേക്ക് ഇതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ യൂണി ഡയറക്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് മ്യൂട്ടൻസിൻ്റെ ഇടയിൽ തന്നെ നടക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്താണ്, യൂസ്ഫുൾ ആയിട്ടുള്ള മ്യൂട്ടൻസിനെ സെലക്ട് ചെയ്യാനും അൺയൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്യൂട്ടബിൾ അല്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പാകത്തിനുള്ള തരത്തിലുള്ളൊരു നാച്ചുറൽ സെലക്ഷൻ പ്രോസസ്സും മ്യൂട്ടൻ്റുകളുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഫീച്ചേഴ്സാണ് മ്യൂട്ടേഷൻ തിയറിക്കുള്ളത്. ഇനി മ്യൂട്ടേഷൻ തിയറിയുടെ കുറച്ച് എവിഡൻസസ് നോക്കാം. ഒന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോസോഫിലയിൽ വെളുത്ത കണ്ണുകൾ കാണാനായിട്ട് സാധിക്കും. ഇത് മ്യൂട്ടേഷൻ തിയറിയുടെ ഒരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ഹെയർലെസ് ആയിട്ടുള്ള ക്യാറ്റ്, ഡോഗ്, മൈസ്, നോർമൽ ആയിട്ടുള്ള പാരൻസിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെയുള്ള ക്യാറ്റ്, ഡോഗ്, മൈസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മ്യൂട്ടേഷൻ തിയറിക്ക് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള പേരൻസിൽ നിന്നിട്ട് ഒരു ഹോൺലെസ് ആയിട്ടുള്ള കൊമ്പില്ലാത്തൊരു ക്യാറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അത് നടക്കുന്നത് 1989. അതും ഇത്തരത്തിൽ മ്യൂട്ടേഷൻ തിയറിക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആംഗൺ ഷീപ്പ് ആണ്. ഒരു ഷോർട്ട് ലെഗ്ഡ് ആയിട്ടുള്ളൊരു വെറൈറ്റി ഷീപ്പാണത്. അത് സാധാരണ രീതിയിൽ തന്നെ അല്ലെങ്കിൽ സാധാരണ ഫ്ലോക്ക് ഓഫ് ഷീപ്പിന്റെ ഇടയിൽ തന്നെ കണ്ട ഒരു ഷീപ്പായിരുന്നു. പക്ഷെ എന്നാലും അതൊരു മ്യൂട്ടൻ്റ് ആണ്, നോർമൽ ആയിട്ടുള്ള ഷീപ്പിന്റെ ഒരു മ്യൂട്ടൻ്റ് ആയിരുന്നു അത്. അതിനാണ് ആംഗൺ ഷീപ്പ് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത്. ഇംഗ്ലണ്ടിൽ 1891 കാലഘട്ടങ്ങളിലാണ് അത് കണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മ്യൂട്ടേഷൻ തിയറിക്ക് എവിഡൻസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ കുറേയധികം ഫീച്ചേഴ്സും കുറേയധികം പ്രത്യേകതകളും കുറേയധികം നല്ല വശങ്ങളൊക്കെ ഈ തിയറിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറേയധികം ക്രിട്ടിസിസം മ്യൂട്ടേഷൻ തിയറി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ക്രിറ്റിസിസം വന്നത് ഇപ്പോൾ ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള നോളജ് നമ്മുടെ എവല്യൂഷനെ പറ്റിയിട്ടൊക്കെ വന്നതിന് ശേഷമായിരുന്നു. അപ്പം ക്രിറ്റിസിസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മ്യൂട്ടേഷൻ തിയറി നേരിടേണ്ടി വന്നിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ, പൊതുവേ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തതും റെയറുമായിട്ടുള്ളതാണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴാണത് സംഭവിക്കുക, എപ്പോഴായിരിക്കും ഒരു ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതേപോലെ തന്നെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒന്നും വേരിയസ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഒന്നും മ്യൂട്ടേഷനെ ലൈക്ക് പറ്റിയിരുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു ക്രിറ്റിസിസത്തിൽ വരുന്നതാണ്. ചില സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ ലൈക്ക് ആർഗ്യൂ ചെയ്യുന്നുണ്ട് ഡിവ്രസ് പറഞ്ഞിട്ടുള്ള മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള മ്യൂട്ടേഷനുകളൊന്നും അല്ല, അത് ജസ്റ്റ് ക്രോമസോമൽ ആയിട്ടുള്ള എബറേഷൻസ് ആണ്, ട്രൈപ്ലോയിഡ്സ് അതുപോലെ തന്നെ ടെട്രാപ്ലോയിഡ്സ് പോലെയുള്ള കണ്ടീഷനുകളാണ് അല്ലെങ്കിൽ
ക്രോമസോമലായിട്ടുള്ള ഒരു എബറേഷൻ മാത്രമാണ് അതെന്നുള്ളത് ഇപ്പോൾ ചില സയൻറ്റിസ്റ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലെ ക്രിറ്റിസിസം നേരിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ വേരിയേഷൻസിൻ്റെ ഒരു കാരണം, എന്താണ് ഇതിൻ്റെ ഒരു കോസ് അല്ലെങ്കിൽ റീസൺ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡിവ്രിസിനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെയുള്ളൊരു ഫോൾട്ട് ഇതിനകത്ത് കടക്കുന്നത് കൊണ്ടിട്ടാണ് കൂടുതലായിട്ടുള്ള ക്രിറ്റിസിസംസ് ഈ ഒരു തിയറിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു മ്യൂട്ടേഷൻ തിയറിക്ക് വന്നതിന് ശേഷമാണ് ടി എച്ച് മോർഗനും അദ്ദേഹത്തിൻ്റെ കോവർക്കേഴ്സ് ഒക്കെ നാച്ചുറലി എങ്ങനെയാണ് ഡ്രോസോഫിലിയിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും സ്റ്റഡി ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസും ഗ്രാജുവൽ ആയിട്ടുള്ള കുറേയധികം ഹെറിഡിറ്ററി വേരിയേഷനുകളുടെ അക്യുമുലേഷൻ കൊണ്ടിട്ടാണ് ഇത്തരത്തിൽ ഓരോ സ്പീഷീസിലും എന്താണ് വേരിയേഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓരോ സ്പീഷീസിലും എവല്യൂഷൻ സംഭവിക്കുന്നത്, മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മോർഗനെ കണ്ടുപിടിക്കാൻ സാധിച്ചത്. ആ മോർഗന്റെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് ഡിവ്രീസിന്റെ മാക്രോ മ്യൂട്ടേഷൻസിന് നേരെ എതിരായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഡിവ്രീസിന്റെ മ്യൂട്ടേഷൻ തിയറി എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെടാതെ പോയതും അതിന് സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് എവിഡൻസുകൾ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ടിട്ടാണ് തള്ളിപ്പോയത്. അപ്പോൾ കുറേ അധികം വർക്കുകൾക്ക് ശേഷമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു സ്പീഷീസിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, പകരം മ്യൂട്ടേഷൻ്റെ ഒപ്പം നാച്ചുറൽ സെലക്ഷനും കൂടെ ഒരുമിച്ച് വന്നു കഴിയുമ്പോഴാണ് അത് എവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസുകൾ ഉണ്ടാക്കുന്നതും അത് എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറായിട്ട് മാറുന്നതും അങ്ങനെയാണെന്നുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു അല്ലെങ്കിൽ ഐഡിയകൾക്കൊരു ബേസിസ് വന്നത് അല്ലെങ്കിൽ ഐഡിയനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയത് ഡിവ്രിസ് ഒക്കെ വന്ന് അദ്ദേഹത്തിന് മ്യൂട്ടേഷൻ തിയറിക്കൊക്കെ ശേഷം കൂടുതലായിട്ടുള്ള ജനറ്റിക് ഓറിയൻറ്റഡ് എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തിയതിന് ശേഷമായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു എന്താണ് പറയുക, എവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ എവിഡൻസ് കാണിക്കുന്ന തരത്തിൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്തതും ഇങ്ങനെയായിരിക്കാം എവല്യൂഷൻ സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്ലൂ പ്രൊവൈഡ് ചെയ്തതും ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു ഹ്യൂഗോ ഡിവ്രിസിൻ്റെ മ്യൂട്ടേഷൻ തിയറി എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ഡാർവിനും അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ സ്പീഷീസും നാച്ചുറൽ സെലക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മ്യൂട്ടേഷൻ തിയറി എന്ന് പറയുന്നത് തള്ളിപ്പോയി. ഇപ്പം നമ്മൾ മ്യൂട്ടേഷൻ തിയറിനെ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കൂടുതലും ഡിപ്പെൻഡബിൾ ആയിട്ടിരിക്കുന്നത് ഡാർവിൻ്റെ തിയറീസിലാണ്. അപ്പോൾ ഇത്രയുമാണ് മ്യൂട്ടേഷൻ തിയറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ സജഷനുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ മെയിൽ ഐഡിയും അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ഐഡിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അറിവിലും പരിചയത്തിലും ആരെങ്കിലും ബയോളജി പഠിക്കുന്നവരോ ബയോളജി പഠിക്കാൻ താല്പര്യമുള്ളവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതെനിക്കും അവർക്കും ഒരു ഉപകാരമായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.